ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ ഒരു വെജ് സമോസയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ സമോസക്ക് ഷീറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ 2 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിലും കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കുറച്ചായി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കുഴച്ചെടുക്കണം. ഞാനിപ്പോൾ 1/2 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായി കുഴച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ ഇത് കുഴച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് എണ്ണ കൂടി തൂകി കൊടുക്കാം. ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതൊരു 1/2 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം. ഇനി ഇതിനായിട്ടുള്ള ഫില്ലിംഗ് റെഡിയാക്കണം. അതിനായിട്ട് 1 കപ്പ് സോയാബീൻ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ വെള്ളം കൂടി സ്ക്യൂസ് ചെയ്തതിന് ശേഷം ഒരു ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് ചൂടാക്കിയതിന് ശേഷം 2 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചൂടായി വന്നതിന് ശേഷം ഒരു ഉള്ളി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഒരു ചെറിയ കഷ്ണി ഇഞ്ചി, ഒരു 4 അല്ലി വെളുത്തുള്ളി, പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായി വഴറ്റിയെടുക്കാം. ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ വെജിറ്റബിൾ മസാല, 1/2 ടീസ്പൂൺ ഗരം മസാല ഇവയൊക്കെ ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായി മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന സോയാബീൻ കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. കുറച്ച് കുറച്ചായിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം കൂടി നന്നായി ഇളക്കിയതിന് ശേഷം കുറച്ച് മല്ലിയില കൂടി ഇട്ടിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് സമോസ ഷീറ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായി നമ്മൾ നേരത്തെ 1/2 മണിക്കൂർ മാറ്റി വെച്ചിരിക്കുന്ന മാവ് എടുത്തിട്ട് ചെറിയ ഉരുളകളാക്കി മാറ്റാം. കൗണ്ടർ ടോപ്പിൽ കുറച്ച് മാവ് ആക്കിയതിന് ശേഷം ഓരോ ബോൾസായി നമുക്ക് പരത്തിയെടുക്കാം. വളരെ തിന്നായിട്ട് വേണം ഇത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഒന്ന് പരത്തിയതിന് ശേഷം ഒരു ലെഡ് വെച്ചിട്ട് ഷേപ്പാക്കി കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ളത് കട്ട് ചെയ്ത് മാറ്റാം. നല്ല തിന്നായി പരത്തിയതിന് ശേഷം നമുക്കൊന്നിത് പകുതിയായി കട്ട് ചെയ്തെടുക്കാം. ഇത്രയും തിന്നിലായിട്ടാണ് നമ്മുടെ ഷീറ്റ് വേണ്ടത്. ഇതുപോലെ തന്നെ എല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ എല്ലാ ഷീറ്റും ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായി ഫിൽ ചെയ്യാൻ തുടങ്ങാം. ഒരു ഷീറ്റ് എടുത്തതിന് ശേഷം 2 അറ്റവും യോജിപ്പിച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്കാണ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മിക്സ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഒരു 2 ടീസ്പൂണാണ് ചേർക്കുന്നത്. ഏകദേശം ഒരു 20 സമോസയാണ് നമുക്ക് ഈ 1 കപ്പ് മാവ് വെച്ചിട്ട് കിട്ടുന്നത്. ഇത് വളരെ ചെറിയ ഒരു സമോസയാണ്. ഇനി ഇത് മറ്റേ അറ്റവും കൂടി നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ചെറിയൊരു മാവിൻ്റെ പീസ് ഇതുപോലെ മാറ്റി വെച്ചാൽ നമ്മൾ എണ്ണ ചൂടായെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇനി ബാക്കിയെല്ലാ സമോസകളും നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം ഓരോ സമോസയായിട്ട് ഇട്ട് കൊടുക്കാം. ഇതൊരു ഗോൾഡൻ കളർ ആവുന്നതുവരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം.
ഇതുപോലെ എല്ലാം തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ എല്ലാ സമോസയും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഞാനൊന്ന് പൊട്ടിച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പിയായ സമോസ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ ആയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.